യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയാ എന്നേക്കുമുള്ളത് ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ താഴ്വിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും എൻ മനമേ എഹോ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശ്വസ്താമത്തെ വാഴ്ത്തുക നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനും കാരുണ്യവാനുമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗതല ദൈവമേ പരിശുദ്ധ പിതാവേ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്കൊരുക്കിയ വിലേറിയ ഈ നിമിഷത്തെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ആതിഥേയനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ ഇന്ന് ഞങ്ങൾ നടത്തുന്ന ആരാധന അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരു സുഗന്ധ ബലിയുള്ള യാഗമായിരിപ്പാൻ ദൈവം അങ്ങടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കർത്താവിൻ്റെ പാതപ്പെടുത്തെങ്കിൽ നാഥ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ അങ്ങ് പകരണമേ ഇന്നത്തെ ആരാധന ആത്മാവിലും സത്യത്തിലുമായിരിപ്പാൻ ദൈവം അങ്ങടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കർത്താവേ സകലവും ഞങ്ങൾ അങ്ങയുടെ പാതപ്പെടുത്തെങ്കിൽ സമർപ്പിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാട്ട് പുസ്തകത്തിലെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം ആശിഷ്യം നൽകണമേ മിശ്ഗായേ എന്ന ഗാനം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം

शिषं ने मषिहे आशिषं ने मषिहे आश्रयं निसरङ्ग् श्रुत विधने वन्दिदने निीक निल्ल

आशीषं नल् मे मसिहाय आशीषं नल् मे मसिहाय राजकुमारने पूजित पून सर्वजनीश्वर ईश्वरने अनरदं कातरु

നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം സ്തുതിലിത്താനിക്ക് പിന്നാലെ എല്ലാവരും ത്രിയേക ദൈവമേ അങ്ങയ്ക്ക് സ്തുതി എന്ന് ഓരോ വാക്യത്തിൻ്റെയും പിന്നാലെ ദയവായി ചൊല്ലുക ഓരോ വാക്യത്തിൻ്റെയും പിന്നാലെ ത്രിയേക ദൈവമേ അങ്ങയ്ക്ക് സ്തുതി ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലവും സൃഷ്ടിച്ച് സകല ജീവജാലങ്ങൾക്കും ഭക്ഷണം ഒരുക്കുന്ന ആതിഥേയനായ ദൈവമേ അങ്ങുവാഴ്ത്തപ്പെട്ടവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ശിഷ്യന്മാർ കൊടുക്കുകയും പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ ഇതിൻ്റെ ശരീരവും രക്തവുമാകുന്നു എന്ന് ചൊല്ലി സ്വയം അതിഥി ഭോജനമായി മാറിയ പുത്രനായ ദൈവമേ ദൈവമേ വാഴ്ത്തപ്പെട്ടവൻ സ്തുതി നിങ്ങൾ ഇവർക്ക് പക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയും അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരിലധികം ഭോജനം ഒരുക്കുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെട്ടവൻ ദൈവമേ സ്തുതി ചിതറിപ്പോയ ശിഷ്യഗണത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ കടൽപ്പണിയിലേക്ക് തിരിഞ്ഞ ശിഷ്യന്മാരെ പ്രാതുലിരിക്കി കാത്തിരിക്കുന്ന ഉയർത്തെഴുന്നേറ്റാവു ദൈവജനങ്ങളുടെ ആവശ്യങ്ങൾ കൂടിയിരിക്കുന്ന ഞങ്ങളുടെ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ പരോപിതാവായ സർവശക്തിയുള്ള ദൈവത്തിന്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തു പോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം വരുത്തിയിട്ടുള്ള വീഴ്ചകളെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു പോയ തെറ്റുകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉണരാം വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നാം വരുത്തിയിട്ടുള്ള കുറ്റങ്ങളെ ഓർക്കാം പലപ്പോഴും ക്രിസ്തു തുറന്ന കരവുമായി നമ്മുടെ മുന്നിൽ നമ്മെ സ്വീകരിക്കുവാൻ കടന്നു വന്നിട്ടും ക്രിസ്തുവിൻ്റെ വിളിയിൽ നിന്ന് മാറി വെതിലിച്ച് വെതിചലിച്ച് നാം ജീവിച്ചിട്ടുണ്ട് ആ കുറവുകളെ ദൈവസന്നിധിയിൽ നമുക്ക് ഉണരാം നമ്മുടെ ജീവിതത്തെ തന്നെ കർത്താവിൻ്റെ പാതപിടുത്തങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന് ഹിതകരമുള്ളതായി മാറട്ടെ നമ്മെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ആരാധനക്രമം പതിനൊന്നാം പുറത്ത് കാണുന്ന അൻപത്തിയൊന്നാം സങ്കീർത്തനം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചേർന്ന് ചൊല്ലാം ആരാധനക്രമം പതിനൊന്നാം പുറം ദൈവമേ അങ്ങയുടെ തന്നെ എന്നെമേ അങ്ങയുടെ കരുണുത്ത് പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളണമേ എന്നെ നന്നായി കഴുകി എന്റെ അഗത്യം പോക്കണമേ എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ എന്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു അങ്ങയോട് തന്നെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു

എന്റെ പാപങ്ങൾ കാണാതെ വേണം അങ്ങയുടെ മുഖം മറക്കണമേ എന്റെ അകച്ചു ഒരുത്തൻ പാപം ചെയ്യുന്നെങ്കിലോ നീതിമാനായി നമ്മുടെ പിതാവിന്റെ അടുക്കലുണ്ട് അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു നമ്മുടെ ഇതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിനും തന്നെ നാം പാപം സമ്മു മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടം തന്നെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവിടുത്തെ അടിപ്പിനരാൾ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു സർവശക്തനും കാരണവാനുമായ പിതാവ് നമുക്ക് പാപമോചനവും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ആരാധനക്രമം പതിനഞ്ചാം പുറത്തു കാണുന്ന പൊതുവിലുള്ള സ്തോത്രം നമുക്ക് പ്രതിവാക്യമായി ഉപയോഗിക്കാം ആരാധനക്രമം പതിനഞ്ചാം പുറം നിത്യമായ ദൈവമേ അങ് നീതിയും വിശുദ്ധിയും സ്നേഹമുള്ളവനാകിയാൽ സകലത്തെയും ഭരിക്കുന്നത് കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവം തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് മാതാപിതാക്കൾ മക്കൾ ദമ്പതികൾ സഹോദരി സഹോദരന്മാർ മുതലായി പലവത്തിൽ നമ്മോട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ സ്തുതിക്കുന്നു സഭാ ശുശ്രൂഷകന്മാർ ബോധകന്മാർ അധ്യാപകന്മാർ ഡോക്ടർമാർ എഞ്ചിനീയർമാർ തൊഴിലാളികൾ മറ്റു സുഹൃത്തുക്കൾ എന്നിവർക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും വേണ്ടി ആടുമാടുകൾ മഴ വെയിൽ നിലം പുരയിടം മറ്റുപജീവന മാർഗങ്ങൾ എന്നിവയ്ക്കായി ദിനം പ്രതിയുള്ള ആഹാരം വസ്ത്രം വാസസ്ഥലം എന്നീ നന്മകൾക്കായി ആശുപത്രികൾ വിദ്യാലയങ്ങൾ എന്നിവയ്ക്കായി കഷ്ടതയിൽ ഏറ്റവും അടുത്ത തുണയായിരുന്നതിനായും

നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള പിതാവായ ദൈവമേ അങ്ങയുടെ ആശ്രയിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ അങ്ങ് ഞങ്ങൾക്ക് സദാ ചെയ്യണമേനാകുന്നുവെന്നും തികഞ്ഞ പരമാർത്ഥതവും സന്തോഷവും ശക്തി ഉള്ളവരാക്കി തീർക്കണമെന്ന് നമുക്കെല്ലാവർക്കും ദൈവനാമ മഹത്വത്തിനായി ക്രിസ്തീയ ആരാധനകളുടെ പാട്ട് പുസ്തകത്തിലെ നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പാട്ട് നമുക്ക് ഈ സമയത്ത് പാടാം നൂറ്റി ഇരുപത്തി എട്ടാമത്തെ പാട്ട്

സങ്കീർത്തനം നമുക്കെല്ലാവർക്കും കൂടാരത്തിൽ ആർ പാർക്കും നിന്റെ വിശുദ്ധ ആർ വസിക്കും നിഷ്കളങ്കനായി നീതി സത്യം നിന്റെയും നാവുകൊണ്ട് കുറള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ എണ്ണുകയും ചെയ്യുന്നവൻ

ഇന്നത്തേക്കുള്ള വിഷയം ഇൻവിറ്റേഷൻ ടു ക്രൈസ് ഹോസ്പിറ്റാലിറ്റി ക്രിസ്തുവിൻ്റെ ആതിഥ്യത്തിലേക്കുള്ള ക്ഷണം ഇന്നത്തേക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയും എബ്രായർ എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയും യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുമുള്ള വേദഭാഗങ്ങളാണ് ഇപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളെ ശ്രദ്ധിപ്പൻ അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു ഷീമോൻ പത്രോസും ദിതിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനായിലെ നഥനയലും സബിതി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു ഷീമാൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു അവർ പുറപ്പെട്ട് പടക് കയറി പോയി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു പടകിൻ്റെ വലതു ഭാഗത്ത് വലവീശുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വീശി മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിക്കുവാൻ കഴിഞ്ഞില്ല യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു കർത്താവാകുന്നു എന്ന് ഷീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകുകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മിഴത്തിലധികം ദൂരത്തല്ലായികയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും കണ്ടു യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു ശീമോൻ പത്രോസ് കയറി നൂറ്റി അൻപത്തി മൂന്ന് വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി അത്ര വളരെ ഉണ്ടായിട്ടും വല കീറിയില്ല യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തിനും നീ ആര് എന്ന് അവനോട് ചോദിക്കുവാൻ തുനിഞ്ഞില്ല യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു മീനും അങ്ങനെ തന്നെ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ മൂന്നാം പ്രാവശ്യവും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവെ അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ ഇപ്പോൾ നിശ്ചയവും പ്രത്യാശയുമുള്ള ഹൃദയങ്ങളോടുകൂടെ നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റു ആരാധനക്രമം ഇരുപത്തിരണ്ടാം പുറത്തിലുള്ള അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിൻ്റെ വാക്കുകളിൽ സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ നമ്മുടെ കർത്താവായ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ കന്നികമറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് ജനിച്ചു കഷ്ടപ്പെട്ടു കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു മരിച്ചവരിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു കയറി പിതാവായ മരിച്ചവരെയും വരികയും ചെയ്യും പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും വിശുദ്ധന്മാരുടെ പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം നമ്മുടെ ജീവിതത്തിൽ നിയോളം ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം വീണ്ടും ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് കൂടി വരുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഈ നിയോളം നമ്മെ നടത്തിയ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുവാൻ മുന്നോട്ടുള്ള പ്രയാണത്തിന് ദൈവത്തിൻ്റെ കരുതലും ദൈവിക സംരക്ഷണവും ദൈവകൃപയും അപേക്ഷിക്കുവാൻ നാം കൂടി വന്നിരിക്കുന്നു നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി കർത്താവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാം സർവലോകത്തെയും ദൈവകരങ്ങൾ സമർപ്പിക്കാം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആതിഥേയനായ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മോട് കൂടെ കൂടെയിരുന്ന് നമ്മുടെ ആവശ്യങ്ങളിൽ മതിയായവനായി നമ്മെ സംരക്ഷിക്കുകയും നാം ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മെ കരുതി ദൈവകൃപ നൽകി നമ്മെ മുന്നോട്ട് നയിക്കുന്നുവല്ലോ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് അർപ്പിക്കാം ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവ സ്തോത്രം ചെയ്യാം ഇന്നിയോളം നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ വലിയ കൃപ ഇന്നിയോളം നമ്മെ പരിപാലിച്ച ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മോട് കൂടെ ഇരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മെ കൈവിടാതെ കാക്കുന്ന ദൈവിക ഇടപെടൽ അതിനായി ദൈവത്തിന് അർപ്പിക്കാം സർവപ്രപഞ്ചത്തെയും പരിപാലിക്കുന്ന സൃഷ്ടിക്കുന്ന ആ ദൈവത്തിൻ്റെ കൈകളിൽ നാം സുരക്ഷിതരാണല്ലോ ആ ദൈവത്തിൻ്റെ കൈകളിലേക്ക് നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രതിസന്ധികളിലൂടെ വേദനകളിലൂടെ വേർപാടിൻ്റെ അനുഭവങ്ങളിലൂടെ ആശങ്കകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എല്ലാ ദേശത്തിൻ്റെ മേൽ പകരപ്പെടുവാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ രാഷ്ട്രത്തെ ദൈവകരങ്ങൾ സമർപ്പിക്കാം എല്ലാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും എല്ലാ ഭരണാധികാരികൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ദൈവകരങ്ങൾ സമർപ്പിക്കാം നമ്മുടെ ഭരണാധികാരികൾക്കായി വിവിധ ചുമതലകൾ നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർക്കായി വ്യത്യസ്തങ്ങളായ പ്രവർത്തന മേഖലകളിലായിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ ജനങ്ങളെയും കരുതുന്ന പരിപാലിക്കുന്ന ദൈവീക ഇടപെടലിന് വേണ്ടി ദൈവത്തിന് സ്തോത്രമർപ്പിക്കാം ഈ നാളുകളിൽ ലോക്ക്ഡൗണിൻ്റെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് തന്നെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നുവല്ലോ അതിനായി സ്തോത്രമർപ്പിക്കാം പകർച്ചവ്യാധിയാൽ ബാധിക്കപ്പെട്ട് വേദനയോടുകൂടി ആയിരിക്കുന്ന എല്ലാ ജനങ്ങളെയും ഈ സമയം ഓർത്ത പ്രാർത്ഥിക്കാം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ ജനങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കാം ക്രിസ്തുവിൻ്റെ ഇടപെടൽ ഓരോ വ്യക്തികളിലൂടെയും സകല ജനങ്ങളും അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം വ്യത്യസ്ത വിശ്വാസ രീതികളിൽ ജീവിക്കുന്ന എല്ലാവരെയും വ്യത്യസ്തങ്ങളായ ജീവിത മേഖലകളിലായിരിക്കുന്ന എല്ലാവരെയും വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലകളിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം കരുതുവാൻ ദൈവത്തിൻ്റെ കൈകളിലേക്ക് അവരെ എല്ലാവരും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഇടപഴിക്കായി സ്തോത്രമർപ്പിക്കാം ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും ദൈവത്തോട് പ്രാർത്ഥിക്കാം വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം കരുതുവാൻ ദൈവിക പരിപാലനത്തിൽ ആയിരിക്കുവാൻ തക്കവണ്ണം ഓരോരുത്തരെയും പ്രാപ്തിപ്പെടുത്തുവാനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നാളുകളിൽ അപകടത്തെ തുടർന്നും പലതരത്തിലുള്ള ചികിത്സകളിലായിരിക്കുകയും രോഗാവസ്ഥയിലായിരിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഇടവുകയിലെ എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ഈ ലോകത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ ജനങ്ങളെയും ഓർത്ത് അവർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് സാംസീദാസ് എന്ന പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം ചിലങ്കയിലെ ദിബിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപകടത്തെ തുടർന്ന് ചികിത്സയിലായിരിക്കുന്നു ജസ്റ്റിൻ സത്യരാജ് എന്ന സഹോദരനെ പ്രത്യേക ലോർത്ത് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന് ആവശ്യമായിരിക്കുന്ന സൗഖ്യവും ബലവും ദൈവകൃപയും പകരുവാനായിട്ട് ദൈവത്തോടെ നമുക്ക് അപേക്ഷിക്കാം ശ്രീരഞ്ജനിയിലെ സാംരാജ് എന്ന പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം വാർദ്ധകൃ സഹജമായ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ മാതാപിതാക്കളെയും പ്രത്യേകാലോർത്ത് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പലതരത്തിലുള്ള രോഗത്താൽ ഭാരപ്പെട്ട് കിടക്കയിലായിരിക്കുന്നവരെ നമുക്ക് ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കാം പ്രത്യേക പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഈ സമയം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം എല്ലാ രോഗത്തിനും നല്ല വൈദ്യനായ കർത്താവ് എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം നൽകുന്ന കർത്താവ് എല്ലാ ജീവിതാവസ്ഥകളിലും മുന്നോട്ട് പോകുവാനുള്ള പ്രാപ്തി നൽകി പ്രത്യാശയിൽ നമ്മെ വഴി നടത്തുന്ന ദൈവം എല്ലാ നാളും നമ്മോട് ഉണ്ടല്ലോ എല്ലാ പ്രതിസന്ധികളെയും പരിഹരിക്കുവാൻ തക്കവണ്ണം പ്രാപ്തരായ ആ കർത്താവിൻ്റെ കൈകളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം നെല്ലിമൂട്ടിലെ സാധു എന്ന സഹോദരനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കാം പ്രത്യേകമായ പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ആ കുടുംബത്തിൻ്റെ മേലുണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം സ്തോത്ര കാണിക്കകൾ സമർപ്പിച്ചിരിക്കുന്ന എൽ ജോർജ് ആൻഡ് ഫാമിലിയെ പ്രത്യേകാൽ ഓർക്കാം മെർലിൻ ഷീജ ആഷ്ന ആഷ്ന വില്ല ആ കുടുംബത്തിനു വേണ്ടി പ്രത്യേകാൽ നമുക്ക് പ്രാർത്ഥിക്കാം വിവാഹ വാർഷിക വാർഷികം ആഘോഷിക്കുകയും വിവാഹ വാർഷിക സ്തോത്രം സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സതീന്ദ്ര വിമൽ രാജിന് കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കാം ഷൈൻ റോണ ദമ്പതികളെ പ്രത്യേകാൽ ഓർത്ത് പ്രാർത്ഥിക്കാം സുകുമാരൻ ശാരദ ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കാം ബൈജു ലിജി സായുജും ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം ഈ നാളുകളിൽ വിവാഹ വാർഷികം ആഘോഷിച്ച് കുടുംബജീവിതത്തിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഓരോരുത്തരെയും ദൈവം കരുതുവാൻ അത്ഭുതകരമായി വഴി നടത്തുവാൻ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ജന്മനാൾ ആഘോഷിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കായി നന്ദി അർപ്പിക്കുമ്പോൾ പുതിയ വർഷത്തിൽ ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവകൃപയിൽ ജീവിപ്പാനുള്ള സമർപ്പണത്തോടുകൂടി തന്നെ ആയിരിപ്പാൻ ദൈവം ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പെൻഷൻ ഫണ്ടിന് വേണ്ടി കാഴ്ചകൾ അർപ്പിച്ചിരിക്കുന്ന ആരാദ് കമൽ ജേക്കബിനെ ഓർത്ത് സ്തോത്രമർപ്പിക്കാം മിഷണറി ഫണ്ടിനു വേണ്ടി ഫെബിൻ ജോയ് മെമ്മോറിയൽ കാഴ്ച സമർപ്പിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതുപോലെ വിവിധങ്ങളായിട്ടുള്ള ജീവിതാനുഗ്രഹങ്ങൾ അനുഭവിച്ച് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കായും സ്തോത്രമർപ്പിക്കാം മാസവരികൾ സമർപ്പിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കാം എല്ലാ കാഴ്ചകളെയും ദൈവം കരുതുവാൻ അവരനുഗ്രഹിക്കുവാൻ ഓരോ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ പകരുവാനായിട്ട് ദൈവകരങ്ങൾ സമർപ്പിക്കാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ ഭവനങ്ങളിലും ഭക്ഷണം തയ്യാറാക്കുവാനുള്ള കിറ്റുകൾ നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു അതിനുവേണ്ടി സഹകരിച്ച എല്ലാ വ്യക്തികൾക്ക് വേണ്ടിയും അത് കൊണ്ട് നൽകിയ വ്യക്തികൾക്ക് വേണ്ടിയും അത് സ്വീകരിച്ച കുടുംബങ്ങൾക്ക് വേണ്ടിയും ദൈവത്തിന് അർപ്പിക്കാം ദൈവത്തിൻ്റെ കരുതൽ നാം അനുഭവിക്കുമ്പോൾ അത് നമ്മുടെ ചുറ്റുമുള്ളവരോടൊപ്പം പങ്കുവയ്ക്കുവാൻ ദൈവം നമുക്ക് നൽകുന്ന എല്ലാ അവസരങ്ങളെയും ഓർത്ത് ദൈവത്തിന് അർപ്പിക്കാം കർത്താവിൻ്റെ ആതിഥ്യത്തിനുള്ളിലേക്കുള്ള ക്ഷണം സ്വീകരിച്ചവരായ നാം അജിത് സൽക്കാരം ആചരിക്കുവാൻ ദൈവം നമ്മളിലൂടെ പ്രതീക്ഷിക്കുന്നു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ അപ്രകാരം പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിവിധങ്ങളായിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങളുമായി ദൈവസന്നിധിയിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവകരങ്ങൾ സമർപ്പിക്കാം ഈ നാളുകളിൽ കുടുംബങ്ങളിൽ ഭവനങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബങ്ങളായി ദൈവകരങ്ങൾ സമർപ്പിക്കാം ഭവനത്തിലായിരിക്കുവാൻ കഴിയാതെ വിദൂരദേശങ്ങളിലായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥിക്കാം കുടുംബങ്ങളായി വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവരെ ദൈവകരങ്ങൾ സമർപ്പിക്കാം ഭവനം നിങ്ങൾ നകന്ന് അകലെ ആയിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ കൃപയും കരുതലും അനുഭവിപ്പാൻ ദൈവത്തിൽ ചെന്നപ്പെട്ട് പ്രത്യാശയോടുകൂടെ ഓരോ ദിവസവും മുന്നോട്ട് നയിപ്പാൻ ദൈവം സഹായിക്കേണ്ടതിനു വേണ്ടി നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ഇടപഴക്കായി സഭയ്ക്കായി ദൈവത്തിന് അർപ്പിക്കാം സാക്ഷ്യമുള്ള ഒരു സമൂഹമായി ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുമ്പോൾ നമ്മുടെ ദൗത്യം ഉത്തരവാദിത്വത്തോടു കൂടെ നിർവഹിപ്പാൻ ദൈവം നമ്മെ പ്രാപ്തിപ്പെടുത്താനായിട്ട് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിക്കാം നമ്മുടെ കുടുംബങ്ങളെ ദൈവകരങ്ങൾ സമർപ്പിക്കാം മാതാപിതാക്കൾക്കായി സഹോദരങ്ങൾക്കായി മക്കൾക്കായി കൊച്ചുമക്കൾക്കായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി അയൽവാസികൾക്കായി നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ആവശ്യങ്ങളിലായിരിക്കുന്ന പ്രാർത്ഥനകളോടുകൂടെ ആയിരിക്കുന്ന എല്ലാവരെയും കരുതുന്ന ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാം നമ്മെ തന്നെ സമ്പൂർണമായി ദൈവകരങ്ങൾ സമർപ്പിക്കാം കയ്യിൽ മണ്ണുപോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ പോൽ തന്നിടുന്നു എന്നെ തൃക്കാരങ്ങളിൽ മെനഞ്ഞിടണമേ വാർത്തെടുങ്കണേ ദിവ്യഹീതം പോലെ ഏഴയാമെന്നെ മെനഞ്ഞിടണമേ വാർത്തെടുങ്കണേ ദിവ്യഹീതം പോലെ ഏഴയാമെന്നെ പത്തു വേളകളിൽ ആനന്ദവേളകളിൽ ആ കലാത്ത എന്നെ സുവേ അങ്ങ് പാദം കുമ്പിടുന്നു ഞാൻ ആ കലാത്ത എന്നെ സുവേ പാദം കുമ്പിടുന്നു ഞാൻ ഞങ്ങൾ കൂടാതെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ കഷ്ടതയുടെ കൈപ്പുനീരിന്റെ പാത്രവും അങ്ങ് കൈകളിൽ തന്നാൽ സ്തോത്രം ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്യാതെ പാനം ചെയ്യുവാനുള്ള വിശ്വാസത്തിന്റെ സ്ഥിരത നൽകി ഞങ്ങൾ എവിടുന്ന് ഈ ലോകത്തിലാക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവിൽ സ്വരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ എവിടെ നിന്നാക്കിയിരിക്കുമ്പോൾ കർത്താവെ ഈ ലോകത്തിലെ എല്ലാ പ്രതിസന്ധികളുടെ മധ്യത്തിലും കൂടെയുള്ള ദൈവത്തിൽ ശരണപ്പെടുവാൻ ഞങ്ങൾ എവിടെ നിന്ന് സഹായിക്കണമേ ധൈര്യത്തോടുകൂടെ കർത്താവൽ ശരണപ്പെടുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുന്ന ദൈവത്തിൽ ശരണപ്പെടുവാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അവിടുത്തെ വാഗ്ദത്വങ്ങളെ ആശ്രയിച്ചു കൊണ്ട് സന്തോഷത്തോടു കൂടെ പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ തൊക്കെ വേണം ഞങ്ങൾ പ്രാപ്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ തിരക്കരങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി ഞങ്ങളെങ്ങോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഇടുവയ്ക്കായി സ്തോത്രം നൂറ്റി നാൽപ്പതാം വാർഷികം ആഘോഷിപ്പാൻ തക്കവണ്ണം അവിടെ ഞങ്ങൾക്ക് പ്രാപ്തി നൽകിയിരിക്കുമ്പോൾ കഴിഞ്ഞ നൂറ്റി മുപ്പത്തി ഒൻപത് വർഷക്കാലവും ഇടപെട്ട അവിടുത്തെ വലിയ കൃപയ്ക്കായ സ്തോത്രം കർത്താവെ ഈ ഇടവകയിലൂടെ ഈ ദേശത്തെ അവിടെ നിനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ഈ ദേശത്തിലെ ജനങ്ങളെ അവിടെ ആശീർവദിച്ചിരിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം കർത്താവെ ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കട്ടെ ഞങ്ങൾ അവിടത്തേക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായി ജീവിപ്പാൻ അങ്ങേയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരായി നിലനിൽക്കുവാൻ തക്കവണ്ണം അധികമായ കൃപകളാൽ അവിടെ നിറയ്ക്കണമേ കർത്താവെ എല്ലാ പ്രതിസന്ധികളെയും പരിഹരിക്കുന്ന അവിടുത്തെ ഇടപെടൽ അനുഭവിച്ചറിയുവാൻ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പ്രാപ്തിപ്പെടുത്തണമേ പ്രത്യാശയോടുകൂടെ ജീവിക്കുവാൻ സഹായിക്കണം നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓരോ ദിവസവും ജ്ഞാനത്തോടുകൂടെ മുന്നോട്ട് നയിപ്പാനും കർത്താവെ ഞങ്ങളുടെ നാളുകളോരോന്നും അവിടുത്തെ താരമാണ് നോർത്തു ജീവിക്കുവാനും അവിടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സകലത്തിലും മതിയായവനായ അവിടുത്തെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ അവിടെ ഞങ്ങളെ കടാക്ഷിക്കണമേ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അവിടെ ഞങ്ങളെ രൂപാന്തര ണമേ അവിടെ നിങ്ങളെ ശക്തീകരിക്കണമേ തിരു കൃപയാറച്ച് അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം ആരാധനയെടുത്തുറന്നുള്ള ഭാഗങ്ങളിലും ദൈവകൃപ കൃപാനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കണമേ സകലവും അവിടുത്തെ പാദപീഠങ്ങൾ സമർപ്പിക്കട്ടെ സകലവും യേശു ക്രിസ്തു വഴി അപേക്ഷിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അമീൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ തിരുനാമി സ്ഥിരിക്കപ്പെടണമേ തിരുരാജ്യം രാജ്യം വരണമേ തിരി ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പരീക്ഷയിൽ നിന്ന് വിടുവയ്ക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ അമേ ഈ പ്രഭാതാരാധനയിലായിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം വീണ്ടും ഈ വിശുദ്ധ ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കണ്ടുമുട്ടുവാൻ ഒരുമിച്ച് ആരാധിക്കുവാൻ ദൈവം അവസരമൊരുക്കിയല്ലോ അതിനായി ദൈവത്തിന് സ്തോത്രം കരയറ്റട്ടെ തുടർന്നും ദൈവകൃപയിൽ തന്നെ ആയിരപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ഇടവുക ഈ നാളുകളിൽ ഒരുമിച്ച് കൂടുവാൻ കഴിയുന്നില്ല എങ്കിലും ഭവനങ്ങളിൽ ആയിരുന്നു കൊണ്ട് ഒരുമിച്ച് ഒരു മനസ്സോടുകൂടെ ഒരു സമൂഹമായി ഒരു കുടുംബമായി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നു ആ ദൗത്യം എല്ലാവരും ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുന്നതിനോർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റട്ടെ പ്രത്യേകമായി പലതരത്തിലുള്ള പ്രതിസന്ധികളിലായിരിക്കുന്നവരെ സഹായിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഇടവകയിലൂടെ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ആളുകളിൽ ഭക്ഷണ കിറ്റുകൾ നൽകുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരം നൽകി അതിനെ അതിനായി സാമ്പത്തികമായും അതുപോലെ തന്നെ അത് കൊണ്ട് നൽകുവാനും മറ്റു ക്രമീകരണങ്ങൾ നിർവഹിക്കുവാനും ഒക്കെ പരിശ്രമിച്ച എല്ലാവരെയും പ്രത്യേകമായി നന്ദിയോടുകൂടെ ഇടവകയുടെ നാമത്തിൽ അഭിനന്ദിക്കുന്നു തുടർന്നും ദൈവകൃപയിൽ ജീവിപ്പാൻ തക്കവേണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഈ നാളുകളിൽ നാം സൂക്ഷിക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ശ്രദ്ധിക്കുവാനായിട്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്തട്ടെ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ അത് സമയങ്ങൾ പാലിക്കുവാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു തുടർന്നും ദൈവകൃപയിൽ നിലനിൽക്കുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ ഈ നാളുകൾ കൂടുതൽ ദൈവത്തോട് ദൈവത്തോടടുക്കുവാൻ പ്രാർത്ഥനയോടുകൂടെ തന്നെ നമ്മുടെ ദിവസങ്ങൾ ഓരോന്നും മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആതിഥ്യത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് തീർച്ചയായും ആദിത്യ മര്യാദ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് എന്ന് ഓർക്കുന്ന ഒരു ദിവസമാണിത് ദൈവത്തിൻ്റെ അതിഥികളായി ഈ ലോകത്തിൽ ജീവിക്കുന്നവരാണ് നാം അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ മറ്റുള്ളവരെ സഹായിക്കുകയും അവരെ കരുതുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക നമ്മുടെ ദൗത്യമാണ് ആ ക്രിസ്തീയ ദൗത്യം നിർവഹിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമ്മുടെ ചുറ്റുപാടുകളിലും ആവശ്യങ്ങളിരിക്കുന്നവരെ അറിയുവാൻ മനസ്സിലാക്കുവാൻ അവർക്ക് അവർക്കാവശ്യമായതൊക്കെയും എത്തിക്കുവാൻ ചിലർക്കൊരുപക്ഷേ സാമ്പത്തികമായോ അല്ലെങ്കിൽ സാധനങ്ങളായിട്ടുള്ള ആവശ്യമായിട്ടുള്ള അങ്ങനെ ഒരാവശ്യത്തിലായിരിക്കില്ല അവരായിരിക്കുന്നത് എന്നാൽ സംസാരിക്കാൻ ഒരാളില്ലാതെ ചില കാര്യങ്ങൾ അവരുടെ മനസ്സിലെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന അനേകരുണ്ടാകാം അങ്ങനെയുള്ളവരെ പ്രത്യേകമായി മനസ്സിലാക്കുക അങ്ങനെയുള്ളവർക്ക് നമ്മുടെ സമയം നൽകുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കാം അല്പസമയം അവരുമായി ചിലവിടാൻ അവരോടൊപ്പം സംസാരിക്കാൻ ഫോണിൽ വലിച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനൊക്കെ നമുക്ക് സാധിക്കട്ടെ അതിനുവേണ്ടി പ്രത്യേകമായി നമുക്ക് പരിശ്രമിക്കാം ക്രിസ്തുവിൻ്റെ ആതിഥ്യം ഈ ലോകത്തിലേക്ക് പങ്കുവയ്ക്കാൻ ഈ ദിവസങ്ങൾ നമുക്ക് പ്രത്യേകമായി നമുക്ക് പ്രയോജനപ്പെടുത്താം ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ ഈ ദിവസങ്ങളിൽ ജന്മനാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കുടുംബങ്ങൾക്ക് പ്രത്യേകമായ ആശംസകൾ നേരുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ പ്രത്യേകമായ വിജയങ്ങൾ നേടിയവർ അതുപോലെ വിവിധങ്ങളായിട്ടുള്ള അനുഗ്രഹങ്ങളെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവർ ദൈവകൃപയിൽ ആയിരിക്കുന്നവർ സൗഖ്യം പ്രാപിച്ച് അതുപോലെ വിവിധങ്ങളായിട്ടുള്ള നന്മകൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയും അനുഗ്രഹങ്ങളെ പ്രാപിക്കുകയും ചെയ്ത സന്തോഷത്തോടു കൂടി ആയിരിക്കുന്ന എല്ലാവരെയും ദൈവം അധികമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഈ വരുന്ന ആഴ്ച നമുക്കെല്ലാവർക്കും ദൈവകൃപ നിറഞ്ഞ തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം ഓരോ വ്യക്തി ജീവിതത്തിലും ഓരോ കുടുംബങ്ങളിലുമേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ തിരുവചനാധ്യാനത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം ഇപ്പോൾ നമ്മുടെ കൺവെൻഷൻ ഗീതങ്ങളിലെ പന്ത്രണ്ടാമത്തെ ഗീതം ഉയർത്തെഴുന്നേറ്റവനെ എന്നുള്ള ഗീതം നമുക്കെല്ലാവർക്കും ചേർന്ന് പാഠം തുടർന്ന് തിരുവചനം ധ്യാനിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഒരുങ്ങാം പതി അങ്ങേ ആരാധിച്ചിടുന്നു ഞനെ അങ്ങെ ആരാധിച്ചിടുന്നു ഞാ ജീവനിരധിപതി അങ്ങേ ആരാധിച്ചിടുന്നു ഞാലു Alleluia, Hallelujah! Hosanna! alleluia, Hosanna! Hallelujah! alleluia, Hallelujah! Hosanna! alleluia, Hosanna! alleluia, ജയിച്ചവനെ അങ്ങെ ആരാധിച്ചിടുന്നു ഞാൻ പാലാടത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിച്ചിടുന്നു ഞാൻ മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിച്ചിടുന്നു ഞാൻ പാലാടത്തെ ജയിച്ചവനേ

പ്രാർത്ഥിക്കാം ആതിഥേയനായും അതിഥിയായും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഞങ്ങളുടെ കർത്താവെ അവിടുത്തെ വചനം ഞങ്ങൾക്ക് നൽകി വചനത്തിലൂടെ ഞങ്ങളെ അവിടുന്ന് പ്രചോദിപ്പിച്ച് ഈ ലോക ജീവിതത്തിന് ആവശ്യമായ ദർശനങ്ങളിലൂടെ ഞങ്ങൾ വഴി നടത്തുന്നതിനായി സ്തോത്രം ഈ വിശുദ്ധ ദിവസത്തിൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ആരാധനയ്ക്കായി കൂടി വന്നിരിക്കുമ്പോൾ തിരുവചനം ധ്യാനിക്കുവാൻ ഞങ്ങൾക്കൊരുക്കിയ അവസരത്തിനായി സ്തോത്രം ആതിഥേയനായ ക്രിസ്തുവിനെക്കുറിച്ച് ധ്യാനിക്കുവാൻ ഞങ്ങൾ അങ്ങടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന പ്രവർത്തന രീതികളെക്കുറിച്ചും മനോഭാവത്തെക്കുറിച്ചും ദൈവത്തിനുള്ള സമർപ്പണത്തെക്കുറിച്ചും ഓർക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന ദർശനങ്ങൾ സ്വീകരിക്കുവാനും ഞങ്ങളവിടുന്ന് സഹായിക്കണമേ കർത്താവെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണമേ യേശു ക്രിസ്തു മുഖാന്തരം തന്നെ ആമേൻ അതിഥി ദേവോഭവ അതിഥിയെ ദേവനായി കാണുന്ന ദൈവമായി കാണുന്ന ഒരു ജീവിതക്രമമാണ് ക്രമമാണ് ഭാരതത്തിൻ്റെ പൈതൃകത്തിലൂടെ നാം സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ സംസ്കാരം അതിഥിയെ സ്വീകരിക്കുക അതിഥിയെ സൽക്കരിക്കുക ഇതൊക്കെ കാലാകാലങ്ങളായി നമ്മുടെ സമൂഹം നിർവഹിച്ചിട്ടുള്ള നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന ചില ജീവിത രീതികളാണ് മുൻപ് വീടുകളിൽ അതിഥികൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ഗസ്റ്റ് റൂം തയ്യാറാക്കുന്ന ഒരു പതിവുണ്ട് ഇപ്പോഴും പല വീടുകളിലും ഈ ഗസ്റ്റ് റൂമുകളുണ്ട് ഇത് കുറേയധികം വർഷങ്ങൾക്ക് പിന്നിൽ സംഭവിച്ച ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നും ഇത്രയധികം ഇല്ലാത്ത ഒരു കാലഘട്ടം കൂടുതൽ സമയം നടന്ന് ഒക്കെ യാത്ര ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അകലെ പോകണമെങ്കിൽ കുറേയധികം സമയമെടുക്കും യാത്ര ചെയ്ത് എത്താൻ അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ ഒരു അതിഥി കടന്നു വന്നു ആ കുടുംബത്തിൻ്റെ അടുത്ത ഒരു റിലേറ്റീവാണ് കടന്നു വന്നത് ഇദ്ദേഹം കടന്നു വന്നു ആ വീട്ടുകാർ വളരെ സന്തോഷത്തോടു കൂടെ അദ്ദേഹത്തെ സ്വീകരിച്ചു അപ്പോൾ അദ്ദേഹത്തെ ഈ ഗസ്റ്റ് റൂമിൽ പ്രത്യേകമായി താമസിപ്പിച്ചു അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേക ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കി നൽകാനും വളരെ സന്തോഷത്തോടു കൂടെ അദ്ദേഹത്തിന് ആവശ്യമായ ക്രമീകരണങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുടുംബം തുടങ്ങി അപ്പോൾ ഒരു ദിവസമായി രണ്ട് ദിവസമായി ഒരാഴ്ച കഴിഞ്ഞു ഈ ബന്ധു അവിടെ തന്നെ താമസിക്കുക അദ്ദേഹം പോകുന്നില്ല അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമുണ്ടായിരുന്ന ഈ വളരെ താല്പര്യത്തോടു കൂടെയുള്ള സൽക്കാരങ്ങളൊക്കെ കുറഞ്ഞു പിന്നെ അവർ പരസ്പരം ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ഈ മനുഷ്യൻ പോകുന്നില്ലല്ലോ ഇനി എന്താണ് വഴി പോകാൻ പറയാൻ നിവൃത്തിയില്ല കാരണം വളരെ അടുത്ത ബന്ധുവാണ് അവസാനം അവരെല്ലാവരും കൂടെ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചു ഒരു ദിവസം പ്രഭാതത്തിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ ഈ പ്രാതൽ കഴിക്കുന്ന സമയത്ത് സാധാരണ എല്ലാ ദിവസവും ഓരോ കോഴിമുട്ട വേഗിച്ച് കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അപ്പോൾ ഈ ദിവസമായപ്പോൾ രണ്ട് കോഴിമുട്ട ഇദ്ദേഹത്തിന് കൊടുത്ത ഈ അതിഥിക്ക് കൊടുത്ത ഭക്ഷണത്തോടൊപ്പം കൊടുത്തു അപ്പോൾ അദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടുകാരോട് ചോദിച്ചു എന്താണ് സാധാരണ ഒരു കോഴിമുട്ടയാണല്ലോ തരാറുള്ളത് ഇന്നെന്താണ് രണ്ട് കോഴിമുട്ട തന്നത് അപ്പോൾ വീട്ടിലെ അപ്പൻ ഇങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കി അമ്മ മക്കളുടെ മുഖത്ത് നോക്കി അപ്പോൾ അങ്ങനെ ആരും ഒന്നും പറയുന്നില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുഖത്ത് നോക്കുക കുറച്ച് സമയം കഴിഞ്ഞിട്ട് മകൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞു അപ്പച്ചാ സാധാരണ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വന്ന് അതിഥികളായി വരുന്നവർ പോകുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ രണ്ട് മുട്ട കൊടുക്കാറുണ്ട് അദ്ദേഹത്തിന് കാര്യം പിടികിട്ടി ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല അദ്ദേഹം അന്ന് തന്നെ പോയി എന്നാണ് പറയുന്നത് അതിഥി സൽക്കാരത്തെക്കുറിച്ച് ഇങ്ങനെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ കണ്ടെത്താനായിട്ട് കഴിയും ചിലത് രസകരമായ കാര്യങ്ങളാണ് ചിലതാണെങ്കിൽ വളരെയധികം വേദന ഉളവാക്കുന്ന കാര്യങ്ങളുമാണ് എന്ന് നമുക്കറിയാം അതിഥികളെക്കുറിച്ചും അതിഥി സൽക്കാരത്തെക്കുറിച്ചും ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഇന്ന് വായിച്ചു കേട്ട വേദഭാഗങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതിഥി സൽക്കാരം എന്നത് ദൈവികമായ ഒരു ദൗത്യം എന്നതാണ് ഇന്ന് ദക്ഷിണേന്ത്യ സഭ ധ്യാനിക്കുന്ന വിഷയം അതുതന്നെയാണല്ലോ ഇൻവിറ്റേഷൻ ടു ക്രൈസ് ഹോസ്പിറ്റാലിറ്റി ക്രിസ്തുവിൻ്റെ ആതിഥ്യത്തിലേക്കുള്ള ക്ഷണം ആതിഥേനായ ക്രിസ്തുവിനെ കണ്ടെത്താനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ആ ക്രിസ്തുവിൻ്റെ ആതിഥ്യത്തിലേക്ക് പ്രവേശിക്കുവാനുമുള്ള ഒരു ക്ഷണമാണ് ഈ ദിവസം ദൈവം നമുക്ക് നൽകുന്നത് എപ്രായക ലേഖനത്തിൽ പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇന്ന് നാം ധ്യാനിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ലേഖന ഭേദ അതിൽ രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു സഹോദര പ്രീതി നിലനിൽക്കട്ടെ അതിഥി സൽക്കാരം മറക്കരുത് അതിനാൽ ചിലർ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ അതിഥി സൽക്കാരം മറക്കരുത് ലേഖനകർത്താവ് എബ്രായ സഭയോട് പറയുന്ന ഏറ്റവും ശക്തമായ ഒരു സന്ദേശമാണ് ഇത് ഒരു ക്രിസ്തീയ വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ദൗത്യമായിട്ടാണ് അദ്ദേഹം ഈ വാക്യത്തെക്കുറിച്ച് പറയുക ഈ ദൗത്യത്തെക്കുറിച്ച് പറയുക അതിഥി സൽക്കാരം മറക്കരുത് ആതിഥേയനായ ദൈവം നമുക്ക് സകലവും നൽകിയിട്ടുണ്ട് എന്നതാണ് തിരുവചനം നമുക്ക് നൽകുന്ന ഉറപ്പ് സകലതും ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട സകലതും ദൈവം സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ നാം ഏത് കാര്യം ഉപയോഗിക്കുമ്പോഴും ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും ഏത് സൗകര്യങ്ങൾ നാം പ്രയോജനപ്പെടുത്തുമ്പോഴും നാം ഓർക്കുക ദൈവം ആതിഥേയനായി നിന്ന് കൃപയോടുകൂടെ നമുക്കായി ഒരുക്കിയ സൗകര്യങ്ങളാണ് നാം അനുഭവിക്കുന്നത് എന്ന് തിരുവചന നമുക്ക് നൽകുന്ന ഈ അടിസ്ഥാനപരമായ ഉറപ്പ് നാം ഉൾക്കൊള്ളുന്നു ഉൾക്കൊള്ളുന്നുവെങ്കിൽ തീർച്ചയായും ക്രിസ്തുവിൻ്റെ ക്ഷണം നമുക്ക് സ്വീകരിക്കുവാനായിട്ട് കഴിയും ആ ദൗത്യം നിർവഹിക്കുവാൻ നാം പ്രാപ്തരാകും എന്നതിന് സംശയമില്ല എന്താണ് തിരുവചനത്തിന് നമ്മോട് പറയാനുള്ളത് എന്ന് കൂടുതൽ അടുത്ത് നമുക്ക് പരിശോധിക്കാം ഫിലക്സീനിയ എന്ന ഗ്രീക്ക് പദം നമുക്കൊരുപക്ഷേ വളരെ പരിചിതമായ ഒരു പദമാണ് അതിഥി സൽക്കാരവുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം നാം ഓർക്കുന്ന ഒരു പദമാണിത് ഈ ഫിലക്സീനിയ എന്നുള്ള പദം അപരിചിതരോടുള്ള സ്നേഹത്തെ കുറിക്കുന്ന ഒരു പദമാണ് ഹോസ്പിറ്റാലിറ്റിയെ സൂചിപ്പിക്കുന്ന പദം ഫോണ്ട് ഓഫ് സ്ട്രേഞ്ചേഴ്സ് അല്ലെങ്കിൽ ലവ് ഫോർ സ്ട്രേഞ്ചേഴ്സ് എന്നൊക്കെ ഇതിനെ പരിഭാഷപ്പെടുത്താം അതിഥികളെ സന്തോഷത്തോടു കൂടെ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുകയും അവരെ സൽക്കരിക്കുകയും അവർക്കാവശ്യമായതൊക്കെയും ക്രമീകരിച്ച് നൽകുകയും ചെയ്യുന്ന ഒരു ദൗത്യത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഇത് പരിചയക്കാരാകാം അപരിചിതരാകാം അല്ലെങ്കിൽ ഒരു ചില അല്പസമയം സന്ദർശിക്കുവാനായിട്ട് കരു കടന്നു വരുന്നവരാവാം അതിഥികളായി നമ്മോടൊപ്പമായിരിക്കുന്നവരാകാം ഇങ്ങനെയുള്ളവരെല്ലാവരെയും ഈ ഒരു പദത്തിൻ്റെ പരിധിയിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് കഴിയും ഇതോടൊപ്പം ചേർന്ന് ഉള്ള മറ്റ് ചില പദങ്ങളുണ്ട് സിനോഫോബിയ അപരിചിതരോടുള്ള ഭയം സിനോഫോബിയയാണ് ഒരു പക്ഷേ ഇന്നത്തെ സമൂഹത്തെ ഏറ്റവും അധികം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല അപരിചിതരെ ഭയക്കുന്ന ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത് പക്ഷെ തിരുവചനം പറയുന്നത് അപരിചിതരെ സ്നേഹിക്കുകയും അവരോട് നാം ചെയ്യേണ്ടുന്ന അതിഥി സൽക്കാരം എന്നുള്ള ദൗത്യം നിർവഹിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു കാലത്ത് നമ്മുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്ന ഒരു പതിവായിരുന്നു അത്താഴ പക്ഷണിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന ശബ്ദങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണം നിരന്തരമായി വിളമ്പുന്ന ഇടങ്ങൾ നമുക്കുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ഭവനങ്ങളിലും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിനോടൊപ്പം ആരെങ്കിലും അതിഥിയായി കടന്നു വന്നാൽ കൊടുക്കാൻ രണ്ടു പേർക്കുള്ള ഭക്ഷണം അഡീഷണൽ ഉണ്ടാക്കുന്ന ഒരു പതിവും നമ്മുടെ നാട്ടിലൊക്കെ നിലവിലിരുന്നതാണ് ഇന്നും ചിലയിടങ്ങളിലൊക്കെ അത് നടക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ഭവനങ്ങളിൽ ഇതൊക്കെ നിന്നുപോയിരിക്കുന്നു എന്നത് ഒരു വളരെ യാഥാർത്ഥ്യമായി നാം ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ അതിഥി സൽക്കാരം എന്നതുകൊണ്ട് തന്നെ നാം ഉൾക്കൊള്ളുന്നത് മനസ്സിലാക്കുന്നത് ഒരു ക്രിസ്തീയമായ ദൗത്യത്തെക്കുറിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആതിഥേയത്വം നാം ഈ സമൂഹത്തിലേക്ക് പങ്കുവയ്ക്കുന്ന ഒരു ദൗത്യമാണ് ആതിഥേയത്വം എന്ന് നമുക്ക് ചിന്തിക്കാം യേശു ക്രിസ്തുവിന്റെ അടുക്കൽ പരീഷന്മാർ കടന്നു വന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നുണ്ട് മത്തായഴുതി സുവിശേഷം ഇരുപത്തിരണ്ടില് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി നാല് മുതൽ നാല്പത് വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ വളരെ മനോഹരമായിട്ടാണ് യേശു മറുപടി എഴുതിയിരിക്കുന്നത് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ കൂട്ടുകാരനെ നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറയുന്ന കർത്താവിൻ്റെ വാക്കുകൾ സ്നേഹത്തിൻ്റെ ജീവിതക്രമമാണ് ക്രിസ്തീയ ജീവിതം സ്നേഹമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് കർത്താവ് പറയുന്നുണ്ട് എന്നിട്ട് ഏറ്റവും അവസാനം പറയുന്നൊരു കാര്യമുണ്ട് ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിട്ടുണ്ട് എന്ന് ന്യായപ്രമാണത്തിന്റെയും പ്രവാചകരിലൂടെ ദൈവം മനുഷ്യരോട് പറഞ്ഞ സകലത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ് എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ നമ്മുടെ ജീവിതക്രമത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നതും ഇതേ സ്നേഹം തന്നെയാണ് പത്ര സപ്പോസിന് തൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ നാലാമധ്യായം എട്ട് മുതലുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് സകലത്തിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം വസ്ത്രം നാം ധരിക്കാറുണ്ട് പക്ഷേ അപ്പം പറയുന്നത് സകലത്തിനു മീതെ സ്നേഹം ധരിക്കണം എന്നതാണ് അതായത് മറ്റുള്ളവർ നമ്മെ കാണുന്നത് നാം ധരിച്ചിരിക്കുന്ന സ്നേഹത്തിലൂടെ ആയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം അതോടൊപ്പം തന്നെ എബ്രാഹ്യ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ അതിഥി സൽക്കാരം മറക്കരുത് അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് എന്ന് നാം വായിച്ചു കേട്ട പഴിതി വേദഭാഗത്തിൽ അബ്രഹാം അതിഥികളെ സൽക്കരിക്കുന്നതിനെക്കുറിച്ച് നാം കാണുന്നു അമ്മരയുടെ തോപ്പിലിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് മൂന്ന് അപരിചിതർ കടന്നു വരുമ്പോൾ അവരെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി വിശേഷപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി അത് കൊണ്ടുചെന്ന് അവർക്ക് വേണ്ടി അത് വിളമ്പിക്കൊടുത്ത് അവരോടൊപ്പം ശുശ്രൂഷിച്ച് നിൽക്കുന്ന അബ്രഹാമിനെ നാം കാണുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മാതൃകയായി നാം സ്വീകരിക്കേണ്ട ഒന്നാണ് റോമർകൃതി ലേഖനത്തിൽ അപ്പോസ്റ്റലായ പോലൂസ് പറയുന്നത് പ്രകാരമാണ് പന്ത്രണ്ടാമത്തെ ഒൻപത് മുതൽ പതിമൂന്ന് വരെ നാം വായിക്കുമ്പോൾ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ തീയതിന് വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുൻ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ ആശയിൽ സന്തോഷിപ്പിൻ കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ പ്രാർത്ഥനയിൽ ഉച്ചിരിപ്പിൻ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യേ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ട് തന്നെയാണ് തിരുവചനം ഈ അതിഥി സൽക്കാരത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യോബിനെ നമുക്കറിയാം അദ്ദേഹം തൻ്റെ രോഗാവസ്ഥയിൽ ദൈവത്തോട് വാദിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം പറയുന്ന വാക്യങ്ങൾ ഇപ്രകാരം മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു യോബിൻ്റെ പുസ്തകത്തിൽ പരദേശി തെരുവിൽ രാപാർക്കേണ്ടി വന്നിട്ടില്ല വഴിപോക്കന് ഞാൻ എൻ്റെ വാതിൽ തുറന്നു കൊടുത്തു യോബ് ധൈര്യത്തോടു കൂടെ പറയുകയാണ് യോബിൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായ അധ്യായത്തിൽ തന്നെ ദൈവം യോബിനെ കുറിച്ച് അവൻ നീതിമാനാണ് അപ്പോൾ തൻ്റെ ഭവനത്തിൻ്റെ വാതിൽ പരദേശിക്കു വേണ്ടി തുറന്നു കൊടുക്കുന്ന വഴിപോക്കിനു വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു ജീവിതാനുഭവം വിശുദ്ധരുടെ നീതിമാന്മാരുടെ സ്വഭാവമായിട്ടാണ് തിരുവചനം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ അതിഥി സൽക്കാരം എന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായി നാം ഉൾക്കൊള്ളേണ്ടുന്ന ഒന്നാണ് എന്ന് നമുക്ക് ചിന്തിക്കാം അതിഥി സൽക്കാരം സാധാരണയായിട്ട് ആ ഭവനത്തിലോ ആ ഇടത്തോ ഉൾക്കൊള്ളാത്ത അവിടെ ഉൾപ്പെടാത്ത മറ്റുള്ളവരെ അതിൻ്റെ ഭാഗം നമ്മുടെ ഭാഗമാണ് അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൻ്റെ ഭാഗമാണ് എന്ന് കരുതി അവരെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും സൽക്കരിക്കുവാനും സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സാണ് അതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതാണ് യോബിൻ്റെ വാക്കുകളിൽ നാം വെളിപ്പെട്ട് കിട്ടുന്ന നമുക്ക് ലഭിക്കുന്ന സന്ദേശം അപ്പം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലെറ്റ് യുവ ഹോസ്പിറ്റാലിറ്റി ബി എൻ എക്സ്റ്റെൻഷൻ ഓഫ് ഗാഡ്സ് ഹോസ്പിറ്റാലിറ്റി ടു യു നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആ ആതിഥ്യത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് നാം നിർവഹിക്കേണ്ട ഒന്നാണ് നമ്മുടെ ജീവിതത്തിലെ ഈ ആദിത്യ മര്യാദ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം ഒന്ന് പത്രോസ് നാലാമധ്യായം എട്ടാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു സകലത്തിനും മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും സ്നേഹം പാപങ്ങളുടെ മഹത്വത്തെ മറക്കുന്നു പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിൻ പിറുപിറുപ്പ് കൂടാതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് നമ്മുടെ മനോഭാവത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കാണ് ഈ പെറുപിറുപ്പ് കൂടാതെ എന്നുള്ള വാക്ക് പെറുപിറുപ്പ് ഒരു ചൈനീസ് പഴഞ്ചൊല്ല് ഇപ്രകാരമാണ് എ മാൻ വിതഔട്ട് എ സ്മൈലിംഗ് ഫേസ് മസ്റ്റ് നോട്ട് ഓപ്പൺ എ ഷോപ്പ് പുഞ്ചിരിക്കുന്ന മുഖമില്ലാത്ത ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു കച്ചവട സ്ഥാപനം തുടങ്ങരുത് എന്നാണ് ആ പഴഞ്ചൊല്ല് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു മനോഭാവത്തെ ഓർമ്മപ്പെടുത്തുന്ന വാക്യങ്ങളാണ് ഇതെല്ലാം പിറുപിറുക്കൂ പിറുപിറുപ്പ് കൂടാതെ അതിഥികളെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ മനസ്സ് എങ്ങനെയാണ് മനസ്സോടുകൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്നതാണ് ചോദ്യം മടിയില്ലാത്തവരാണോ നാം സന്തോഷത്തോടു കൂടെയാണ് നാം അത് ചെയ്യുന്നത് എന്നൊക്കെയാണ് നാം ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങൾ ഇത് ഒരു പ്രത്യേക സ്വഭാവമുള്ളവരായി തീരുവാനുള്ള ഒരു വിളിയും ഒരു നിയോഗവുമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം ഒരു പക്ഷേ പലപ്പോഴും അതിഥികളെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുമ്പോൾ പലരുടെയും ഉള്ളിൽ അപ്പോൾ ഒരാൾ വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഓ ഇനിയിപ്പോൾ അയാൾക്ക് വേണ്ടി കൂടെ ഉണ്ടാക്കണ്ടേ അധികമായി ഉണ്ടാക്കേണ്ടുന്ന ഭക്ഷണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി തയ്യാറാക്കേണ്ടുന്ന മറ്റ് ഫെസിലിറ്റിയെക്കുറിച്ചോ ഒക്കെ പിറുപിറുക്കുന്ന ഒരു അനു മനോഭാവത്തോടു കൂടിയാണോ നാം മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരോടൊപ്പം അതിഥി സൽക്കാരം നാം ആചരിക്കണം എന്നുള്ളതാണ് പോലും സപ്പോസൺ പറയുന്ന വാക്കുകൾ വിശുദ്ധന്മാരോട് തമ്മിൽ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കാൻ അദ്ദേഹം പറയുമ്പോൾ അതാണ് പ്രധാനം നമുക്കറിയാം പലപ്പോഴും പല വീടുകളിലും പ്രായമായ അപ്പനും അമ്മയും ഒക്കെ ഉണ്ടാവാം അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഉണ്ടാവാം അപ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ് അവരുടെ ഫെസിലിറ്റീസ് നമ്മൾ അറേഞ്ച് അറേഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ മനോഭാവം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് അവിടെ ഇട്ട് കൊടുക്കുന്ന ഒരു രീതിയാണോ നമുക്കുള്ളത് എന്തെങ്കിലും നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവമാണ് നമുക്കുള്ളത് ഒരു പക്ഷേ അവർക്ക് ആ സമയത്ത് കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അവർക്ക് അത് ഭക്ഷണത്തിൽ ഒന്ന് ചൂടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റും അതോ പറയും അതവിടെ കിടക്കട്ടെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിച്ചോളും എന്നുള്ള മനോഭാവമാണോ നമുക്കുള്ളത് എന്താണ് നമ്മുടെ മനോഭാവം നമ്മുടെ വീട്ടിലുള്ളവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നവരോടുള്ള നമ്മുടെ മനോഭാവം എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു മനോഭാവത്തെക്കുറിച്ചുള്ളൊരു ചോദ്യം ഇവിടെയുണ്ട് പിറുപിറുപ്പോടു കൂടിയാണോ നാം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഒരു പക്ഷേ മാതാപിതാക്കൾ കിടക്കയിലായിരിക്കുന്ന സമയത്ത് മലമൂത്ര വിസർജനമൊക്കെ നടത്താറുണ്ട് ചിലപ്പോൾ കിടക്കയിലായിരിക്കാം അല്ലെങ്കിൽ ആ മുറിക്കുള്ളിലായിരിക്കാം അല്ലെങ്കിൽ ബാത്ത് ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് കമോഡിൽ പോകുന്നതിന് മുമ്പേ ഒരുപക്ഷെ അതൊക്കെ സംഭവിച്ചേക്കാം വസ്ത്രത്തിലൂടെയൊക്കെ ആയിരിക്കാം എന്താണ് നമ്മുടെ മനോഭാവം നമ്മൾ എന്ത് എങ്ങനെയാണ് അതിനോട് നമ്മൾ പ്രതികരിക്കുന്നത് ഓ അവർ എനിക്കിട്ട് പണി തന്നതാണ് ഞാൻ നിവൃത്തിയായിക്കൊള്ളുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണോ നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മുടെ മനോഭാവത്തോട് നമ്മോട് തന്നെ ചോദിക്കേണ്ടുന്ന നമ്മുടെ ജീവിതത്തോട് നമ്മുടെ ജീവിത ക്രമങ്ങളോട് നമ്മൾ തന്നെ ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ് ഇത് അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ഭക്ഷണത്തെക്കുറിച്ച് അവർക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വരുന്ന മരുന്നിനെക്കുറിച്ച് അവരുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള പണച്ചെലവിനെക്കുറിച്ചൊക്കെ പിറുപിറുക്കുന്നവരാണോ മാതാപിതാക്കളെ നമ്മൾ തന്നെ സംരക്ഷിച്ചിട്ട് നമ്മുടെ സഹോദരങ്ങളോടോ നമ്മുടെ ചുറ്റുപാടുള്ളവരോടോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോടോ ഒക്കെ പിറുപിറുക്കുന്നവരാണോ നാം നമ്മുടെ മാതാപിതാക്കളോട് നമുക്കുള്ള മനോഭാവം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതോടൊപ്പം തന്നെ അതിഥികളോട് ഈ അടുത്ത കാലത്ത് വാർത്തകൾ നിറഞ്ഞു വന്ന ഒരു വാർത്തയാണ് അതിഥി തൊഴിലാളികളെ ഇറക്കി വിട്ടു താമസിച്ചിരുന്ന വാടകയ്ക്ക് താമസിച്ചിരുന്നിടത്തുനിന്ന് ഇറക്കി വിട്ടു എന്താണ് നമ്മുടെ മനോഭാവം അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്താണ് എങ്ങനെയാണ് നാം അവരെ ഉൾക്കൊള്ളുന്നത് ഇതൊക്കെ വളരെ പ്രധാനമായിട്ട് നമ്മുടെ ആദിത്യ മര്യാദയുടെ ഭാഗമായി നാം ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങളാണ് പത്രോസ് ലേഖനം എഴുതുമ്പോൾ ഒന്നാം ലേഖനം നാലാം നാലാമധ്യായം പത്താം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു ഓരോരുത്തര് വരം ലഭിച്ചതുപോലെ വിവിധമായിട്ടുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിക്കുന്നു ഓരോരുത്തരും അന്യോന്യം ശുശ്രൂഷിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് ആരെങ്കിലും ഒരാൾ എന്നും ശുശ്രൂഷിക്കുകയല്ല എല്ലാവരും പരസ്പരം ശുശൂഷിക്കുക എന്നുള്ളതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൗത്യം പത്രസപ്പോസിലൂടെ വ്യക്തമായി നാം മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിന് നമ്മോടുള്ള ഹോസ്പിറ്റാലിറ്റിയുടെ എക്സ്റ്റൻഷനായിത്തീരണം അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ചയായിത്തീരണം നാം ഈ സമൂഹത്തോട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ചുറ്റുമുള്ളവരോട് ചെയ്യുന്ന ആദിത്യ മര്യാദകൾ എന്ന് നമുക്ക് ഓർക്കാം എബ്രുവരി കെഴുതി ലേഖനത്തിലേക്ക് വീണ്ടും നമുക്ക് മടങ്ങി വരാം പതിമൂന്നാം അധ്യായം രണ്ടാം വാക്യം ിറ്റി ടു സ്ട്രേഞ്ചേഴ്സ് അപരിചിതരോട് നമ്മളുടെ ഭാഗമെന്ന് നമ്മൾ കരുതാത്തവരോട് ഹോസ്പിറ്റാലിറ്റി നിർവഹിക്കുവാനായിട്ടുള്ള ഒരു ക്ഷണം ഫിലോ സിനോക്സ് ഈ രണ്ട് വാക്കുകളും ചേർന്നാണ് ഫിലക്സ് എന്നുള്ള വാക്കുണ്ടായത് നമുക്കറിയാം ഫിലിയോ എന്നത് സ്നേഹത്തെ കുറിക്കുന്ന വാക്കാണ് സിനോസ് എന്നുള്ളത് അപരിചിതനെന്നുള്ള വാക്കാണ് ഇത് അതിഥിയായി വരുന്ന ആളിനെ മാത്രമോ അല്ലെങ്കിൽ ആതിഥ്യം നൽകുന്നയാളിനെയോ ഒക്കെ മാറി മാറി സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ടാണ് പണ്ഡിതന്മാർ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് ആദിത്യം അതിഥിയും ആതിഥേയനും ഒരുപോലെ സ്ട്രേഞ്ചേഴ്സാണ് അപരിചിതരാണ് എന്ന് ഓർക്കുക അപ്പോൾ ഇവിടെ ഈ അതിഥി സൽക്കാരം നിർവഹിക്കേണ്ടത് ഒരുപക്ഷെ പരിചയമില്ലാത്ത ആളുകളോടൊപ്പം അവരോട് അവരിലേക്കും ഒക്കെ പങ്കുചേർ അങ്ങനെ അല്ലെങ്കിൽ അവരിലേക്കുമൊക്കെ ഈ അതിഥി സൽക്കാരം നിർവഹിക്കുക എന്നുള്ളത് നമ്മുടെ ദൗത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അതിന് സൽക്കാരം മറക്കരുത് മറക്കാതിരിക്കുക ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം മറന്നു പോകരുതേ എന്ന് പറയുന്ന വാക്കുകൾ അങ്ങനെയാണെങ്കിൽ ഈ മറന്നു പോകരുതേ എന്ന് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യാത്ത ഒരു കാര്യത്തെയാണ് നമ്മളെപ്പോഴും ഇങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് നമുക്ക് ഭൂമിയെക്കുറിച്ച് നാം ഓർക്കുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് നമുക്കറിയാം ഭൂഗുരുത്വ ബലം അപ്പം ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങളെയും ഈ ഭൂമിയുടെ കേന്ദ്രം അതിലേക്ക് ഇങ്ങനെ വളരെ ശക്തിയോടുകൂടെ പിടിച്ച് നിർത്തിയിരിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ ആകർഷിച്ച് നിർത്തിയിരിക്കുന്നു എന്നതാണ് നാം മനസ്സിലാക്കുന്നത് അത് സ്വാഭാവികമായ ഒരു കാര്യമാണ് അപ്പോൾ എപ്പോഴെങ്കിലും ഈ ഫോഴ്സിനെ ബ്രേക്ക് ചെയ്ത് അപ്പുറത്തേക്ക് ഒരു സാധനത്തിന് പോകണമെങ്കിൽ തിരിച്ച് ഇതിനപ്പുറമുള്ള ഒരു ശക്തി പ്രയോജിച്ച് പ്രയോഗിച്ചെങ്കിലേ പറ്റുകയുള്ളൂ നമുക്കറിയാം ബാഹ്യ ബഹിരാകാശത്തേക്ക് പോകുന്ന പേടകങ്ങളെല്ലാം അങ്ങനെ കൂടുതൽ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ അവിടെ അത് നമ്മുടെ ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെടുത്തി നാം ഇതിനെക്കുറിച്ച് ധ്യാനിച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ പേഴ്സണൽ ഓർമ്മപ്പെടുത്തുന്നത് മറന്നുപോകരുതേ എന്നാണ് അതിഥി സൽക്കാരം മറന്നുപോകരുതേ എന്നതാണ് അപ്പം നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു സ്വഭാവമല്ല ഈ അതിഥി അതിഥി അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത് ശരിയല്ലേ ഇപ്പം നമ്മളെപ്പോഴും നമ്മളിലേക്ക് തന്നെ നോക്കുന്നവരാണ് എൻ്റെ കാര്യം എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം എൻ്റെ ഇടവകയുടെ കാര്യം എൻ്റെ നാട്ടിൻ്റെ കാര്യം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് എളുപ്പമാണ് പക്ഷേ അതിനപ്പുരുത്തും ആളുകളുണ്ടെന്നും അവരും ഇതേപോലെ പ്രാധാന്യമുള്ളവരാണെന്നും അവരും നമ്മുടെ സഹായം അർഹിക്കുന്നവരാണും ആണ് എന്നുള്ളൊരു ബോധ്യമാണ് വളരെ പ്രധാനം അപ്പം അങ്ങനെയുള്ള ഒരു സ്വഭാവം ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വാർത്ഥതയ്ക്ക് വിരുദ്ധമായൊരു കാര്യം വ്യക്തികേന്ദ്രീകൃതമായ ജീവിതത്തിന് വിരുദ്ധമായൊരു കാര്യമാണ് ഈ അതിഥികളെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്യുക എന്നതാണ് മറന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അതിനെ ഓർമ്മപ്പെടുത്തുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ ചില സമയത്ത് കടന്നു പോകുമ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ വളരെ ധാർഷ്ട്യത്തോടുകൂടെ ഇടപെടുന്നത് നാം കാണാറുണ്ട് നമ്മളും ചിലപ്പോൾ സർക്കാർ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം നമ്മുടെ അടുക്കലേക്ക് വരുന്ന പാവപ്പെട്ടവരോട് എങ്ങനെയാണ് നാം പെരുമാറുന്നത് ഒരു ക്യൂവിൽ നിൽക്കുമ്പോൾ നിൽക്കുന്ന ആളുടെ ഏറ്റവും അവസാനം നിൽക്കുന്ന ആളിനോട് നമ്മുടെ മനോഭാവം എന്താണ് പിന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ആദ്യം വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വളരെ സന്തോഷത്തോടെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുകയും അവരോട് ഒക്കെ ചെയ്യും പക്ഷേ ഏറ്റവും അവസാനത്തെ ആളുകൾ വരുമ്പോൾ എങ്ങനെയെങ്കിലും അവരെ ഒഴിവാക്കാനുള്ള ഒരു മനോഭാവമായിരിക്കാം ഒരു പക്ഷേ ഉണ്ടാകാറുള്ളത് പക്ഷേ ആ ആളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അത് യുണീക്കാണ് പ്രത്യേകതയുള്ളതാണ് അദ്ദേഹം പ്രത്യേകമായ പരിഗണന പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവിടേക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ഈ ക്യൂവിൻ്റെ അവസാനത്ത് നിൽക്കുന്ന ആളിനോട് നമ്മുടെ മനോഭാവം എങ്ങനെയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പലപ്പോഴും മാതാപിതാക്കളുടെ സ്വഭാവം മക്കളെ അനുകരിക്കാറുണ്ട് അപ്പൊ ഒരു വീട്ടിന്റെ സ്വഭാവം തിരിച്ചറിയണമെങ്കിൽ അവരുടെ മക്കളെ കണ്ടാൽ മതി എന്നാണ് ഒരിക്കലൊരാള് ഒരു വീട്ടിലേക്ക് പോയപ്പോൾ മക്കള് കളിക്കുകയാണ് വീട്ടിന്റെ ചുറ്റും ഓടുകയാണ് അപ്പോൾ ആ മകൻ ഒരു വലിയ വെട്ടുകത്തി എടുത്ത് അവന്റെ സഹോദരിയുടെ പിന്നാലെ ഓടുകയാണ് എടി നിന്നെ ഇപ്പൊ ഞാൻ ശരിയാക്കി കളയൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ വന്നയാൾ അവരെ വിളിച്ചു ചേർത്തിട്ട മക്കളെ നില്ല് അവർ രണ്ടുപേരും നിന്നു എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അയ്യോ ഞങ്ങൾ അച്ഛനും അമ്മയും കളിക്കുകയാണ് അച്ഛനും അമ്മയും കളിക്കുക അതിന് വെട്ടുകത്തി എന്തോ ഓ എൻ്റെ അപ്പൻ എല്ലാ ദിവസവും വീട്ടിൽ വന്നുകഴിഞ്ഞാൽ അമ്മയും കൊണ്ട് ഈ വീട്ടിൻ്റെ ചുറ്റുപാടിങ്ങനെ വെട്ടുകത്തി എടുത്ത് ഓടിക്കും അപ്പൊ അങ്ങനെയാണ് അപ്പൻ അപ്പൻ അങ്ങനെ ആയിരിക്കണം എങ്ങനെയാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകകൾ നൽകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബങ്ങളിൽ പരിശീലിക്കേണ്ടതാണ് സ്വഭാവങ്ങളൊക്കെ നമ്മുടെ മക്കളെ കാണുമ്പോൾ പറയാം ആ കുടുംബം എങ്ങനെയാണ് എന്ന് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി മറ്റൊരാളിനെ കാണുമ്പോൾ അയാളോടൊപ്പം ഇടപെടുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ വ്യക്തി എങ്ങനെയാണ് ആ വീട്ടിൽ പരിശീലിപ്പിക്കപ്പെടുന്നത് ആ വീടിൻ്റെ സ്വഭാവം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നത് അപ്പോഴാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിഥി സൽക്കാരം എന്നുള്ളത് നമ്മുടെ വീട്ടിൻ്റെ ഒരു സ്വഭാവം നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു സ്വഭാവമായി മാറണം എന്നതിന് ഒരു സംശയവുമില്ല ഒരാളിനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാനായിട്ട് മക്കളെ പഠിപ്പിക്കുക നമ്മൾ ചെയ്യുക അത് കാണുമ്പോൾ കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചോളും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അപ്പോൾ ഒരു ആവശ്യമായി പറയുന്നത് എനിക്കിത് വായിക്കാൻ പറ്റുന്നില്ല ഒന്ന് വായിച്ചു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സമയമില്ല അപ്പുറത്ത് കൊടുത്തേരെ തരാ എന്ന് പറയുന്നതിനേക്കാൾ ഒരു സെക്കൻഡ് അതിനൊന്ന് വായിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ അയാളുമായി പോയി അടുത്തൊരാളിലേക്ക് കൊടുത്ത് വായിപ്പിച്ച് കൊടുക്കാനോ ഒക്കെ നമുക്ക് പറ്റിയാൽ അത് വളരെ പ്രധാനമാണ് സഹകരിച്ച് പ്രവർത്തിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാം നമുക്കറിയാം ഇന്നത്തെ ഓഫീസുകളിലും നമ്മുടെ പ്രവർത്തന രംഗങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഈ സമൂഹം എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഈ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ സഹകരിച്ച് പ്രവർത്തിച്ചെങ്കിലേ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു വിശ്വാസത്തിലുള്ള ആളുകൾ മാത്രമായിട്ട് ജീവിക്കാൻ ഒരിക്കലും കഴിയുകയില്ല ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾക്ക് മാത്രമായി ഈ സമൂഹത്തിൽ ജീവിക്കാനായിട്ട് കഴിയുകയില്ല എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്ന് സഹകരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സമൂഹം സമാധാനത്തോടുകൂടെ നിലനിൽക്കുകയുള്ളൂ എന്നതിനൊരു സംശയമില്ല അപ്പം അങ്ങനെ സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അപ്രകാരമുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവണം പങ്കുവെച്ച് ഭക്ഷിക്കാൻ മക്കളെ പഠിപ്പിക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരാളിന് പുട്ടും മറ്റൊരാളിന് ദോശയും വേറൊരാളിന് വേറൊരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനും ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് പറ്റും പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യത്തെ നമ്മൾ വളം വെച്ചു കൊടുക്കുകയാണ് ഒരേ ഭക്ഷണം ഒരുമിച്ച് പങ്കുവച്ച് കഴിക്കാനായിട്ട് കഴിയുന്ന ഒരു ഒരനുഭവം ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാൻ കഴിയുക അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വീട്ടിൽ അതിഥികൾ വന്നാൽ പുറത്തിറങ്ങാത്ത മക്കൾ എത്രയോ വീടുകളിൽ അലങ്കാരമായിട്ട് അപ്പനും അമ്മയും കാണാറുണ്ട് പുരോഹിതൻ വീട്ടിൽ വിസിറ്റിന് വേണ്ടി വരുമ്പോൾ മക്കളെവിടെ അച്ചാ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ പരീക്ഷയാണ് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് പരീക്ഷയാണ് അടുത്ത വർഷം പരീക്ഷയാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അവരവിടെ ഇരുന്നോട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അച്ച എന്ന് പറയുന്ന ആളുകൾ എന്താണ് നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും അവർക്ക് അവരുടെ ഇഷ്ടത്തിന് അവരുടെ മുറികൾക്കുള്ളിൽ ഇരിക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു കുടുംബം അവരെ സാമൂഹ്യബോധമില്ലാത്തവരായി വളർത്തിക്കൊണ്ടുവരികയാണ് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ പുതിയ തലമുറയെ മറ്റുള്ളവരുമായി സഹകരിക്കാനും ഇടപെടാനും സ്നേഹത്തോടുകൂടെ പെരുമാറുവാനും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന പഠിപ്പിക്കുന്ന പെറുപിറുക്കാതെ ചെയ്യുവാനായിട്ട് പഠിപ്പിക്കുന്ന കുടുംബങ്ങളായി നാം മാറണം എന്നുള്ളത് വളരെ പ്രധാനമാണ് വ്യക്തി കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ കഴിയുമ്പോഴാണ് അതിഥികളെ സ്വീകരിക്കുവാനും സൽക്കരിക്കുവാനും നമുക്ക് കഴിയുന്നത് വി ആ വാട്ട് വി റിപ്പീറ്റഡ്ലി ഡു എക്സലൻസ് ദൻ ഈസ് നോട്ട് എ സിംഗിൾ ആക്ട് ബട്ട് എ ഹാബിറ്റ് അതൊരു സ്വഭാവമാണ് ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ് നാം എന്താണോ എന്നത് നാം നിരന്തരമായി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നതാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞ വാക്കുകൾ നമ്മളെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമ്മളാണ് ശ്രേഷ്ഠമായി ജീവിക്കാനായിട്ട് കഴിയണമെങ്കിൽ അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി തീരണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിഥി സൽക്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായി മാറണം ഇത് നാം സമൂഹത്തോട് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം മാത്രമല്ല ദൈവത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ തുടർച്ചയായി നാം മനസ്സിലാക്കണം ക്രിസ്തുവിലുള്ള ഒരു നീതിബോധം നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ദൈവ കേന്ദ്രീകൃതമായ ഒരു ജീവിതക്രമം നമുക്കുണ്ടാകുമോ പുസ്തകത്തിൽ പറയുന്നത് പോലെ പര പരദേശി നിന്നോടുകൂടെ നിന്റെ ദേശത്ത് പാർത്താൽ അവൻ ഉപദ്രവിക്കരുത് നിങ്ങളോടുകൂടെ പാർക്കുന്ന പരദേശി നിങ്ങൾക്ക് സ്വദേശിയെപ്പോലെ ഇരിക്കണം അവനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം നിങ്ങൾ മിസ്റ്റയും ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ ഞാൻ നിങ്ങളുടെ ദൈവമായ എഹോവ ആകുന്നു കൽപ്പനകളുടെ തുടക്കത്തിൽ കർത്താവ് പറയുന്നത് പോലെ ദൈവം പറയുന്നത് പോലെ എപ്പോഴും ഇത് ആവർത്തിക്കുന്നുണ്ട് ഈ ലേവ്യ പുസ്തകം അധ്യായത്തിൽ തന്നെ ഏകദേശം ഒരു ഡസൻ പ്രാവശ്യം ഇത് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ദൈവമായ എ ഹോവ എന്ന് ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആ സ്വരം നമുക്ക് കേൾക്കാനായിട്ട് കഴിയട്ടെ വി ആർ ദ ഇമേജ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ പ്രതിഫലനങ്ങളായി ഈ ലോകത്തിൽ ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും നമ്മുടെ അതിഥി സൽക്കാരത്തിലൂടെ ദൈവത്തെ പ്രതിഫലിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ അങ്ങനെ ഈ ദൂരസ്ഥരായ നമ്മെ സമീപസ്ഥരാക്കി തീർത്ത ദൈവത്തിൻ്റെ ആതിഥ്യത്തിൽ നമുക്ക് പങ്കുചേരാം ക്രിസ്തു നമ്മെ അപ്രകാരം വിളിച്ച് ചേർത്തിരിക്കുകയാണ് തൻ്റെ ശരീരം നമുക്ക് വേണ്ടി നുറുക്കി നൽകി തൻ്റെ രക്തം നമുക്ക് വേണ്ടി പങ്കുവച്ച് നൽകി ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കി നമ്മെ തീർത്തു നമുക്കറിയാം അവൻ്റെ അടുക്കൽ നിന്ന് അകന്നുപോയ ശിഷ്യന്മാരുടെ അടുക്കൽ അവൻ കടന്നു പോകുമ്പോൾ ആ കടലിൻ്റെ കരയിൽ ചെന്ന് നിന്നിട്ട് അവരെ അവൻ ക്ഷണിക്കുകയാണ് വരുവൻ വന്ന് വാങ്ങി തിന്നുകൊള്ളൻ അവർക്ക് വേണ്ടി അപ്പം ചുട്ട് മീനും തയ്യാറാക്കി അവിടെ കാത്തു നിൽക്കുന്ന ഒരു കർത്താവ് ആ കർത്താവട്ടെ നമ്മുടെ മാതൃക അധ്വാനിച്ച് തളർന്ന് ഉറക്കമില്ലാതെ ആയിരിക്കുന്ന നിരാശയോടു കൂടി ആയിരിക്കുന്ന ക്ഷീണാവസ്ഥയിലായിരിക്കുന്നവരെ ഉൾക്കൊള്ളുന്ന ക്രിസ്തുവിൻ്റെ ഹോസ്പിറ്റാലിറ്റി അവർക്ക് വേണ്ടി പങ്കുവെച്ച് നൽകുന്ന ക്രിസ്തുവിൻ്റെ ഹോസ്പിറ്റാലിറ്റി നമ്മുടെ ജീവിതത്തിൽ പകർക്കാൻ പകർത്താൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ ഭവനവും നമ്മുടെ ഇടവകയും നമ്മുടെ ദൈവാലയവും ക്രിസ്തുവിൻ്റെ ആതിഥ്യം പകരുന്ന ഇടങ്ങളാക്കി നമുക്ക് രൂപാന്തരപ്പെടുത്താം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഏകാദന്തയോട് കൂടെ പൊരുതി കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ആതിഥേയനായിരിക്കുവാൻ അവരുടെ ജീവിതത്തോടൊപ്പം പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയട്ടെ ദൈവിക ആതിഥേയത്വം സമൂഹത്തിൽ പങ്കുവയ്ക്കുന്ന മുഖാന്തിരമായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ നാം സംസാരിക്കുന്നത് ജനങ്ങൾ മറന്നുപോകും നമ്മൾ പ്രവർത്തിച്ചവയും അവർ മറക്കും എന്നാൽ നിങ്ങൾ അവർക്ക് നൽകിയ അനുഭവങ്ങൾ അവരൊരിക്കലും മറക്കില്ല മായ ഏഞ്ചിലോയുടെ വാക്കുകൾ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നൽകുന്നതായി തീരട്ടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ തീരുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകട്ടെ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്ക് മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ സമൂഹത്തെ കർത്താവിയിലേക്ക് നയിക്കാൻ ഈ സമൂഹത്തിൽ നമ്മുടെ ജീവിതം പങ്കുവെച്ച് നൽകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആതിഥേയരായി ജീവിക്കുവാൻ ക്രിസ്തുവിൻ്റെ ആതിഥ്യം അനുഭവിച്ചവരായ നാം ഈ സമൂഹത്തെ അതിഥിയായി കാണുവാൻ ദൈവത്തിൻ്റെ പ്രതിഫലനങ്ങളായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവം അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ ശക്തീകരിക്കട്ടെ അമേൻ ഇപ്പോൾ നമുക്കെല്ലാവർക്കും ചേർന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ ഗീതം പാടാം നിത്യനായ ഹോവയെ വാനലോകത്തിൽ കൂടെ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ ഗീതം സൽക്കാരം ആചരിക്കുവാൻ ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ അവിടുത്തെ ആതിഥ്യത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച് അവിടുത്തെ ശരീരരക്തങ്ങളിൽ ഞങ്ങളെ പങ്കുകാരാക്കി വിശുദ്ധ സംസർഗ ശുശ്രൂഷയിലൂടെ അവിടുത്തെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി ഞങ്ങളെ അവിടുന്ന് നിയോഗിച്ചിരിക്കുന്നുവല്ലോ ഈ ലോകത്തിൽ ഞങ്ങൾ നിർവഹിക്കേണ്ടുന്ന അവിടുത്തെ ദൗത്യം നിർവഹിപ്പാൻ ഞങ്ങളവിടുന്ന് പ്രാപ്തിപ്പെടുത്തണമേ തിരു കൃപയാൽ അവിടെ ഞങ്ങളെ കാക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുന്നവരായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെവിടുന്ന് പ്രചോദിപ്പിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ ലോക ജീവിതയാത്രയിൽ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവകൃപ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ ഈ പ്രഭാതാരാധനയിൽ ആരംഭം മുതൽ മുതലിതുവരെയും കൂടെയിരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം കർത്താവെ ജീവിതമാകുന്ന ആരാധനയിൽ അങ്ങേ സ്നേഹിക്കുന്നവരായി അങ്ങേ സാക്ഷിക്കുന്നവരായി ഈ സമൂഹത്തിൽ കർത്താവിനെ പ്രതിഫലിപ്പിക്കുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം കർത്താവെ വീണ്ടും അവിടുത്തെ സന്നിധി ഞങ്ങൾ കൂടി ഒരുവോളം ദൈവകൃപയിൽ ഞങ്ങളെ പരിപാലിക്കണം മഹത്വം അങ്ങ് സ്വീകരിക്കണം യേശു ക്രിസ്തുവഴി ഞങ്ങളുടെ പ്രാർത്ഥന ദേവോടെ കേൾക്കണമേ വിശ്വാസമുള്ള ഹൃദയങ്ങളോടുകൂടെ കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം സമാധാനത്തോടെ ലോകത്തിലേക്ക് പുറപ്പെട്ടു പോകുവിൻ നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ തീയതിന് വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുൻ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ ആശയിൽ സന്തോഷിപ്പിൻ കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ശൈവൻ പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന്റെ കൃപയും കാവലും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലവരോടും ഇന്നുമെന്നേക്കും കൂടെ ഇരിക്കുമാറാകട്ടെ അമേൻ